നമസ്കാരം. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാറുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് എന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് പ്രഖ്യാപിക്കുകയാണ്. 26 പ്രതിപക്ഷ പാർട്ടികളും ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷമാണ് ഇന്ത്യ സഖ്യം രൂപീകരിക്കാൻ തീരുമാനിച്ചത് എന്നും എന്നിരുന്നാലും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതായും ഗലോട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗലോട്ടിന്റെ പ്രസ്താവനയെ ഇനി ഇന്ത്യാ മുന്നണി എങ്ങനെ കാണും എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. കൂടിയാലോചനകൾ ഇല്ലാതെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പ്രതിപക്ഷ മുന്നണി എങ്ങനെ കാണും എന്നതാണ് നിർണായകം. അടുത്ത മുന്നണി യോഗത്തിൽ രാഹുലിനെ പ്രതിപക്ഷ മുന്നണിയുടെ പ്രധാന നേതൃത്വം ഏൽപ്പിക്കണം എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടും. ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് ആണ്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ വേരുകളുള്ള പാർട്ടി. അതിനാൽ രാജ്യത്തെ നയിക്കാനുള്ള കെട്ടുറപ്പ് കോൺഗ്രസിനും രാഹുലിനും മാത്രമേ ഉള്ളൂവെന്ന വിലയിരുത്തലാകും ഉയർത്തുക. ഇതാണ് ഗലോട്ടിന്റെ വാക്കുകളിലും ഉള്ളത്. ഇതിനെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബീഹാറിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആം ആദ്മി പാർട്ടിയും എൻ സി പിയും എങ്ങനെ എടുക്കും എന്നതാണ് നിർണായകം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്ത ശേഷം പ്രധാനമന്ത്രിയെ തീരുമാനിക്കാം എന്ന ചിന്ത അവർ മുൻപോട്ട് വയ്ക്കും. അങ്ങനെ വന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രാദേശിക കക്ഷികളുടെ നേതാക്കൾക്ക് പോലും സമവായത്തിൽ പ്രധാനമന്ത്രിയാകാം. ഇത് മനസ്സിലാക്കിക്കൂടിയാണ് രാഹുലിനെ കോൺഗ്രസ് അവതരിപ്പിക്കുന്നത്. ഇതിനെ മറ്റു പാർട്ടികൾ എങ്ങനെ എടുക്കും എന്നതാണ് നിർണായകമായ കാര്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹങ്കാരിയാകരുത് എന്നും ഗലോട്ട് പറഞ്ഞു. 2014 31% വോട്ട് നേടി BJP അധികാരത്തിൽ വന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹങ്കാരിയാകരുത്. ബാക്കിയുള്ള 69% വോട്ടുകളും അദ്ദേഹത്തിന് എതിരായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വോട്ടുകൾ നേടി അധികാരത്തിലെത്താൻ NDA ശ്രമിക്കും എന്ന റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോദിക്ക് ഒരിക്കലും അത് നേടാനാകില്ല എന്ന് ഗലോട്ട് പ്രതികരിക്കുകയും ചെയ്തു. ജനപ്രീതിയുള്ള അല്ലെങ്കിൽ ജനപ്രീതിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ 50% വോട്ട് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. മോദിയുടെ വോട്ട് വിഹിതം കുറയുമെന്നും ഗലോട്ട് പറഞ്ഞു വയ്ക്കുന്നു. 2024 തെരഞ്ഞെടുപ്പ് ഫലം ആരാണ് പ്രധാനമന്ത്രിയാകുന്നത് എന്ന് നിർണയിക്കും. ജനാധിപത്യത്തിൽ ഭാവിയെക്കുറിച്ച് പ്രവചനങ്ങൾ നടത്തുന്നത് സാധ്യമല്ല. ഈ തീരുമാനം ജനങ്ങളാണ് എടുക്കേണ്ടത്. മോദി നിരവധി വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ജനങ്ങൾക്ക് അറിയാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാഹുലിനെ ഉയർത്തിക്കാട്ടുന്ന ഈ പ്രസ്താവനയിൽ പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികളുടെ നിലപാട് നിർണായകമാകും. കൂടുതൽ പാർട്ടികൾ രാഹുലിനെ പിന്തുണച്ചാൽ അത് മുന്നണി തീരുമാനമാകും. അത് ഉടൻ ഉണ്ടാകുമോ എന്നതാണ് നിർണായകം. ഇടതുപക്ഷവുമായുള്ള സഖ്യം തുടരും എന്ന് പറഞ്ഞ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ചില കാര്യങ്ങൾ കൂടി വിശദീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, ആശയപരമായ സഖ്യമാണ് DMK യും ഇടത് പാർട്ടിയുമായുള്ളത് എന്ന് സ്റ്റാലിൻ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി ഒന്നിച്ച് BJPയെ പരാജയപ്പെടുത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അഴിമതിയെക്കുറിച്ച് സംസാരിക്കാൻ നരേന്ദ്രമോദിക്ക് എന്ത് യോഗ്യതയാണ് എന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ചോദിച്ചു. CAG റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ 7 അഴിമതികൾ കണ്ടെത്തി. അതിനെക്കുറിച്ച് സംസാരിക്കാൻ മോദി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നും സ്റ്റാലിൻ ചോദിച്ചു. ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പോലും നടപ്പാക്കാതെ രാജ്യത്തെ വിഭജിക്കുക മാത്രമാണ് മോദി ചെയ്തത് എന്നും സ്റ്റാലിൻ വിമർശിച്ചു. അടുത്ത ഇന്ത്യ മുന്നണി യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താനും ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുമെന്നും സ്റ്റാലിൻ അറിയിച്ചിരുന്നു. അടുത്ത വ്യാഴം വെള്ളി ദിവസങ്ങളിൽ മുംബൈയിൽ വെച്ചാണ് യോഗം ചേരുക. ഈ യോഗത്തിൽ DMK യുടെ അടക്കം പിന്തുണയിൽ രാഹുലിനെ നേതാവാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം.